അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സീത പറഞ്ഞ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി സംസാരിക്കുമ്പോൾ വിക്ക്, അതിപ്പോൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ വന്നിട്ട് ഉസ്താദ് ഒന്ന് മന്ത്രിച്ചെന്നൊക്കെ പറയും. അപ്പോൾ എന്നെങ്കിലും ഒരു അത് മാറാനുള്ളൊരു മാർഗം ഒന്ന് നിർദ്ദേശിക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ചെറിയ കുട്ടികൾക്ക് സംസാരിക്കുമ്പോഴുള്ള വിക്കിന് കൊഞ്ഞക്ക് കൊഞ്ഞപ്പട എന്നൊക്കെ പറയുന്നതിന് നല്ലൊരു മരുന്നാണ് പറയുന്നത്. ഇത് എല്ലാവരും എഴുതി വെക്കുക, മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടെ ഗൗനിക്കുക. ഈ വിഷയങ്ങൾ പലരും പറയാറുണ്ട്. പല മരുന്നുകൾ കൊടുത്തിട്ടും മാറ്റമില്ലാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഫലിക്കുന്ന ഒരു മരുന്നാണ് പറയുന്നത്. ഇങ്ങനെ വിക്കുള്ള കുട്ടികളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഏറെ ടെൻഷൻ വരും. ടെൻഷൻ വരാതെ ശ്രദ്ധിക്കുക. നമ്മളെ നാടൻ വയമ്പ്, 100 ഗ്രാം വയമ്പ് വാങ്ങിയിട്ട് ചെറുതായി കൊത്തിയിട്ട് ഒരു ചട്ടിയിലോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടൊന്ന് വറുത്തെടുക്കുക. അഥവാ അതിൻ്റെ തൊലിഭാഗം കരിഞ്ഞു പോകാൻ വേണ്ടി വറുത്തതിന് ശേഷം ഇടിച്ച് പൊടിക്കുക. ശരിക്ക് ശീലപ്പൊടിയാക്കി പൊടിച്ചതിന് ശേഷം നല്ല ബ്രഹ്മിയുടെ നീര് അതിലേക്ക് ഒഴിച്ച് ശരിക്ക് കുഴച്ച് തണലിൽ വെച്ച് ഉണക്കുക. പിറ്റേ ദിവസം വീണ്ടും പൊടിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ബ്രഹ്മി നീര് ചേർത്ത് പൊടിച്ചെടുത്തതിന് ശേഷം ശരിക്ക് ഉണക്കി നല്ല കാറ്റ് തട്ടാത്ത ഒരു കുപ്പിയിൽ ഇട്ട് വെച്ച് അതിൽ നിന്ന് 4 ഗ്രാം വീതം ചെറുതേൻ ചേർത്ത് രാവിലെയും രാത്രിയും നാവിൽ തേച്ച് കൊടുക്കുക. 2 നേരം ഹംദർദിൻ്റെ ദവായ ലുക്കിനത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ ലേഹ്യമുണ്ട്. അത് ഡിസ്പൂണിൻ്റെ വാല് കൊണ്ട് എടുത്തിട്ട് അതിൽ കിട്ടുന്ന ആ മരുന്ന്, ആ ലേഹ്യം അതും നാവിൽ തേച്ച് കൊടുക്കുക. തുടർച്ചയായിട്ട് ഒരു 45 ദിവസം. അപ്പോഴേക്ക് പരിപൂർണമായി ആ വിക്ക് മാറിയിട്ടുണ്ടാവും. ഓക്കെ.